ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ബോട്ടിൽ എങ്ങനെ ഡെക്കുപ്പേ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻറ് ചെയ്ത അതേ പെർഫെക്ഷനിൽ തന്നെ ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ടോപ്പിൻ്റെ കട്ട് പീസാണ്. കോട്ടൺ തന്നെ വേണമെന്നൊന്നുമില്ല, ഷിഫോണോ പോളിസ്റ്ററോ ഏത് ക്ലോത്താണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അതൊക്കെ എടുക്കാം. ഇങ്ങനെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള കട്ട് പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് തന്നെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാനിനി അതിൽ റെഡ് കളർ ഫ്ലവേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ലീഫോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഞാനിവിടെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ബോട്ടിലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് ബോട്ടിലിൽ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവി ഗ്ലോ ആണ് എടുത്തിട്ടുള്ളത്. ഫെവി ഗ്ലോ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മളത് ചുളിവൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഡെക്കുപ്പേ ചെയ്ത ആ ഒരു ഫിനിഷിങ് നമുക്ക് തോന്നിക്കൂല. ക്ലോത്താണെന്ന് നമുക്ക് എടുത്ത് കാണിക്കുള്ളൂ. അതുകൊണ്ട് നന്നായി നിവർത്തിയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ബോട്ടിൽ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ വാർണിഷ് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ വാർണിഷ് ഇല്ലാത്ത കാരണം ഞാൻ ഫെവി ഗ്ലൂവും വാട്ടറും കൂടി 2:1 എന്ന റേഷ്യോയില് എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് വാർണിഷായിട്ട് ഉപയോഗിക്കുകയാണ്. ഡെക്കുപ്പേജ് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റായിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലത്തെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സൂപ്പറായിട്ട് തന്നെ ബോട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. വരക്കാനറിയാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഐഡിയയാണ്, ഇങ്ങനെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ വൈറ്റ് കളറ് അക്രിലിക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ക്ലോത്ത് തന്നെ എടുക്കുക. അതിൽ യെല്ലോ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സുകൾ ലീഫോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഫ്ലവേഴ്സ് ഞാൻ കറക്റ്റ് അതിൻ്റെ അരിക കൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ വൈറ്റ് ബോട്ടിലെടുത്തോണ്ട് ബ്ലാക്ക് കളറ് ടച്ച് ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകം അറിയുള്ളൂ. അതുകൊണ്ടാണ് ആ അരിക കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്.
ഞാൻ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ അതിലുള്ള യെല്ലോ പോർഷനിലെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഫ്ലവേഴ്സൊക്കെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫെവിഗ്ലും വാട്ടറും കൂടി മിക്സ് ചെയ്ത ടെക്സ്ചർ ഇതിൻ്റെ മേലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായി അടിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഞാനിവിടെ യെല്ലോ കളർ ആക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ അത് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ക്ലോത്ത് ഒടിച്ചെടുത്താണെന്ന് അറിയേ ചെയ്യൂല, ഡെക്കുപ്പേജ് ചെയ്ത് അതേപോലെ തന്നെ തോന്നിക്കും. അപ്പം അങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ടും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത പോലെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഫ്ലവറിൻ്റെ കളർ എന്താണോ ആ ഒരു കളർ തന്നെ നമ്മൾ ബോട്ടിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലുള്ള കറക്റ്റായി ഡെക്കുപ്പേജ് ചെയ്ത് ആ ഒരു ഫീൽ നമുക്ക് തോന്നിക്കുള്ളൂ. നമ്മൾ എടുക്കുന്ന ഫ്ലവർ രണ്ട് കളറാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് കളറിനെ തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഡെക്കുപ്പേജ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഫീൽ ചെയ്യും. അപ്പോൾ രണ്ട് ബോട്ടിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്ലോത്തുകൾ ഉണ്ടാവും, അതിനൊക്കെ നമുക്ക് സൂപ്പറായിട്ട് തന്നെ ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.